ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അറേബ്യൻ ഡെസേർട്ടുമായിട്ടാണ്. ലയാലി ലുബ്നാൻ അല്ലെങ്കിൽ ലെബനീസ് നൈറ്റ്. മിഡിൽ ഈസ്റ്റിലെല്ലാം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. ലെബനീസ് സെമോലിന പുഡിംഗ് എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. നമുക്കിതിനെ എഗ്ലെസ് റെസിപ്പിയായും മുട്ട ചേർത്തുള്ള റെസിപ്പിയായും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു എഗ്ലെസ് റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് പേർ എന്നോട് ആവശ്യപ്പെട്ടതാണ് ഈ റെസിപ്പി. ഈ പുഡിങ്ങിന് രണ്ട് ലെയറാണുള്ളത്. ഒന്ന് റവ ചേർത്തുണ്ടാക്കിയ ഒരു ലെയറാണ്, രണ്ടാമത്തേത് ക്രീമിന്റെ ഒരു ലെയറും. ഇതിന്റെ മുകളിൽ നമുക്ക് പിസ്താഷ്യു, ആൽമണ്ട്സ്, വാൾനട്ട് ഇവയെല്ലാം ചേർത്ത് ഒരു ടോപ്പിംഗ് കൂടെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ട്രഡീഷണലി പിസ്താഷ്യു മാത്രമാണ് ഇതിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ മിക്സഡ് നട്ട്സും ഉപയോഗിക്കും. ഞാനിവിടെ മിക്സഡ് നട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ലെബനീസ് ഡെസേർട്ടാണ്. നമുക്ക് വളരെ ഈസിയായി ഈ ലയാലി ലുബ്ന എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് 3 കപ്പ് പാലെടുക്കാം. ഹോൾ ക്രീം മിൽക്ക് എടുക്കണം. നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഈ പാലിന്റെ കൂടെ പഞ്ചസാര കൂടെ ചേർത്ത് വേണം തിളപ്പിച്ചെടുക്കാൻ. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം. നമ്മൾ ഇതിലോട്ട് റവ ചേർക്കുമ്പോൾ മധുരം കുറവായിരിക്കും. ആവശ്യമെങ്കിൽ 3/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. കുറച്ച് ഷുഗർ സിറപ്പിന്റെ കൂടെയാണ് ഈ ഡെസേർട്ട് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ. നന്നായി തിള വരുമ്പോൾ നമുക്കിതിലോട്ട് റവ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവയെ കുറേശ്ശെ കുറേശ്ശെയായി വേണം പാലിലോട്ട് ചേർക്കാൻ. കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. റവ മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. വറുക്കാത്ത റവയാണിത്. ഈ റവ വെന്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ മിക്സ് കുറുകി വരും. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. നമ്മുടെ റവ കുറേശ്ശായി വെന്ത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തരിക്കഞ്ഞിയുടെ പരുവായിട്ടുണ്ട്. ഒന്നുകൂടെ ഇത് തിക്കായി വരട്ടെ, അല്ലെങ്കിൽ ഇത് സെറ്റായി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഈ റവയുടെ മിക്സ് ഒരുവിധം സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്ലേവറിംഗ് ഐറ്റംസ് ചേർക്കാം. പ്ലെയിൻ നന്നായി കുറച്ച് വെക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ചേർക്കുന്ന സമയം കൊണ്ട് റവയെല്ലാം കട്ട പിടിക്കും. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുകയാണ്. ഇതിനു പകരമായി ഓറഞ്ച് ബ്ലോസം വാട്ടർ ഉപയോഗിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ചേർക്കുകയാണ്. വീണ്ടും നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ലൊരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ മിക്സ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒരു പുഡിംഗ് ട്രേയിലോട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പുഡിംഗ് ബൗളിലോട്ടോ ഒഴിച്ചു വെക്കാം. ഞാനിവിടെ പുഡിംഗ് ട്രേയിലോട്ടാണ് ഒഴിക്കുന്നത്. ഒരുപാട് ചൂട് കുറയാൻ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പുഡിംഗ് ഇരുന്ന് സെറ്റ് ആവും. ഇപ്പോഴും ഇത് ഒഴിക്കാൻ പറ്റുന്ന പരിവാണ്. നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് ഇരുന്ന് തണുത്ത് വരട്ടെ. ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതിനെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ്. ഏകദേശം 1/2 മണിക്കൂർ ഒന്ന് ഇരുന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതിനെ നന്നായി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് മറിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേണമെങ്കിൽ ഇതിലോട്ട് 1 ടീസ്പൂൺ ഓറഞ്ച് ബ്ലോസം വാട്ടർ ഒഴിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ക്രീം എടുക്കാം. 1 കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എടുക്കാം. ഇതിനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് ഐസിംഗ് ഷുഗർ കൂടെ ചേർക്കുകയാണ്. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിതിനെ. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയ പുഡിംഗ് ആണ്. പുഡിംഗ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്, നല്ല ഹാർഡായി വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമിനെ സ്പ്രെഡ് ചെയ്യാം. ഒരേ ലെവലിൽ തന്നെ സ്പ്രെഡ് ചെയ്യണം. ഇതിനെ നമുക്ക് പിസ്താഷ്യൂ കൊണ്ട് ഗാർണിഷ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സഡ് നട്ട്സ് കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ്, വാൾനട്ട്, പീനട്ട്സ്, കാഷ്യൂനട്ട്സ് ഇവയെല്ലാം ഉപയോഗിച്ചാണ് ഇതിനെ ഗാർണിഷ് ചെയ്യുന്നത്. ഒന്ന് ക്രഷ് ചെയ്യുന്നതേ ഉള്ളൂ, ഒരുപാടങ്ങ് പൊടിച്ചെടുക്കുന്നില്ല. നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നന്നായി തണുത്ത് വരട്ടെ.
രണ്ട് മൂന്ന് മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് പുഡിങ്ങിനെ മുറിക്കാം. മൂന്ന് മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ പുഡിങ്ങാണിത്. എല്ലാ പുഡിങ്ങും പോലെ തന്നെ നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. രണ്ട് ലെയറാണ് ഇത്, അടിയിലെ സെമോലിന ലെയറും മുകളിലെ ക്രീം ലെയറും. ഇതിന്റെ മുകളിലായി നട്സ് കൂടെ ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ച് നമുക്കിതിനെ സെർവ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ലെബനീസ് സ്പെഷ്യൽ പുഡിംഗ് ലയാലി ലുബ്ന തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ നല്ല തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. പാർട്ടികളിലെല്ലാം സെർവ് ചെയ്യാവുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡെസേർട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു അടിപൊളി വിഭവവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. Thanks for watching.